സ്നേഹമുള്ളവരെ, 1854 ഡിസംബർ മാസം 8-ാം തീയതി പുണ്യസ്മരണഹരനായ 9-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ അമലോത്ഭവ സത്യം പ്രഖ്യാപിക്കുകയുണ്ടായി. 1856 ഫെബ്രുവരി 25 മംഗളവാർത്ത തിരുനാൾ ദിനം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ വിശുദ്ധ ബെനഡിക്തയോട് പറയുകയുണ്ടായി, എൻ്റെ പേര് അമലോത്ഭവം എന്നാണ്. മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആ വിശ്വാസ സത്യത്തെ അമ്മ അംഗീകരിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ പാപരഹിതമായ ഒരു മാനവ സമൂഹത്തിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം മുന്നിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ പാപത്തിൻ്റെ എല്ലാ ലാഞ്ചനയിലും നിന്ന് ദൈവം സംരക്ഷിച്ചു എന്നുള്ളതാണ് ഈ അമലോത്ഭവ സത്യത്തിലൂടെ സഭ പഠിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാരായ വിശുദ്ധ ജോൺ ഡൊമിഷ്യൻ, വിശുദ്ധ ആൻസലം പോലെയുള്ള പിതാക്കന്മാരിത് ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ രക്ഷകന് വേണ്ടി കാത്തിരുന്നവളാണ്. പരിശുദ്ധ അമ്മ രക്ഷകന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നവളാണ്. അതുകൊണ്ട് ദൈവം അവളുടെ ഒരുക്കത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനമായ ഏകപുത്രനെ സ്വീകരിക്കുവാൻ അവൾക്ക് സാധിച്ചു. സ്നാപയോഹന്നാനും ഇതുപോലെ തന്നെ രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. വെറുതെ കാത്തിരിക്കുകയല്ല, ഒരുങ്ങി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ വന്ന സന്ദർഭത്തിൽ കർത്താവിന് പ്രീതികരമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ശക്തി, ആർക്കും അദ്ദേഹത്തിന് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സ്വാർത്ഥമതികളായ, സ്വന്തം താല്പര്യം നോക്കുന്നവരായ സമൂഹത്തിലെ പല ശക്തികൾക്കും എതിരായി അദ്ദേഹത്തിന് ശബ്ദമുയർത്താൻ സാധിച്ചു. രക്ഷകനെ കാത്തിരിക്കുന്നവർ എങ്ങനെയാണ് അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് എന്നും സ്നാപയോഹന്നാൻ പഠിപ്പിച്ചു. ജീവിത ലാളിത്യത്തിലൂടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മാർഗങ്ങൾ മാറ്റി പുതിയ വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിത ലാളിത്യത്തിലൂടെ ധാർമ്മിക ശക്തിയായിട്ട് തീരേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണത്. മറ്റുള്ളവരെ തെറ്റുകളും കുറ്റങ്ങളും സ്വയം തിരുത്തുവാനും അതുപോലെ മറ്റുള്ളവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുമുള്ള ധാർമ്മിക ശക്തി വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ ആഗമനകാലത്തിൻ്റെ അവസാന ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ അമ്മയെപ്പോലെ, സ്നാപയോഹന്നാനെപ്പോലെ നമുക്കും ഒരുക്കമുള്ളവരായി തീരാം. പാപത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് നമ്മുടെ ഒരുക്കങ്ങൾ മാറണം.